തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് രംഭ. മലയാളികൾക്കും ഏറെ ഇഷ്ടമാണ് രംഭയെ. മലയാളം, തമിഴ്, ഹിന്ദി, ബംഗാളി, ഭോജ്പുരി ഭാഷകളിലായി 100 ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്ക് ചിത്രമായ ആ ഒക്കാട്ടി അടക്കു എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിലെത്തുന്നത്. അതേ വർഷം തന്നെ നടി മലയാളത്തിലും അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു. ഹരിഹരൻ സംവിധാനം ചെയ്ത സർഗത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ മലയാളത്തിൽ നിന്ന് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തുകയായിരുന്നു. അതേ വർഷം തന്നെ കമൽ സംവിധാനം ചെയ്ത ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലും രംഭ നായികയായി. പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും രംഭ സജീവമാവുകയായിരുന്നു. പിന്നീട് 1998 മമ്മൂട്ടി ചിത്രമായ സിദ്ധാർത്ഥയിൽ നായികയായാണ് മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ വളരെ സങ്കടകരമായ ഒരു വാർത്തയുമാണ് നടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. നടി രംഭയും മക്കളും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കാനഡയിൽ വെച്ചാണ് സംഭവം. രംഭയും കുട്ടികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മകൾ സാഷയ്ക്ക് അല്പം പരിക്കുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന സാഷയുടെ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചായിരുന്നു രംഭ ഈ വിവരം അറിയിച്ചത്. തകർന്ന കാറിന്റെ ചിത്രത്തോടൊപ്പമാണ് അപകട വിവരം രംഭ പറഞ്ഞത്. സ്കൂളിൽ നിന്നും കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകുന്ന വഴി തങ്ങളുടെ കാറിൽ മറ്റൊരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. മക്കളും മുത്തശ്ശിയുമാണ് കാറിലൊപ്പം ഉണ്ടായിരുന്നത്. എല്ലാവരും നിസ്സാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. എന്നാൽ കുഞ്ഞു സാഷ ഇപ്പോഴും ആശുപത്രിയിലാണെന്നും രംഭ പോസ്റ്റ് ചെയ്തു. മോശം സമയം, മോശം ദിവസം എന്നും രംഭ എഴുതിയിട്ടുണ്ട്. സഹപ്രവർത്തകരും ആരാധകരുമടക്കം നിരവധി പേരാണ് നടിക്ക് ആശ്വാസവാക്കുകളുമായി എത്തിയത്. നീയും കുട്ടികളും സുരക്ഷിതരാണെന്നറിഞ്ഞതിൽ ആശ്വാസമുണ്ട്. ശക്തിയായി ഇരിക്കൂ എന്നായിരുന്നു നടി രാധിക ശരത്കുമാറിന്റെ കമന്റ്. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിനൊപ്പമുണ്ട്. സാഷയ്ക്കും പെട്ടെന്ന് ഭേദമാവും. ഭയപ്പെടാനൊന്നുമില്ലെന്ന് നടി സ്നേഹയും പ്രതികരിച്ചു. നടിമാരായ പായൽ, രജ്പുത്, സംഗീത, വിജയകുമാർ എന്നിവരും താരത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. 2011 രംഭയും ഇന്ദ്രകുമാറും വിവാഹിതരാകുന്നത്. വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു താരം. 2 പെൺകുട്ടികളും 1 മകനുമാണ് രംഭയ്ക്കുള്ളത്.